മൈക്ക് കോളർ മൈക്ക് മേടിച്ച് അപ്പോൾ മൈക്കിൻ്റെ കുറച്ച് അൺബോക്സിങ് റിവ്യൂ പ്ലസ് വ്ലോഗും ആണെന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോണ എവിടെയാന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് പാറക്കുട്ടിയിൽ. അപ്പോൾ പാറക്കുട്ടിക്ക് പനിയായതുകൊണ്ട് കുറച്ചാൾ ഹോസ്പിറ്റലിലേക്ക് കയറണം. അപ്പം ഇപ്പം ആദിച്ചേച്ചിയുടെ വീട്ടിലാണ് ഉള്ളത്, ആദിച്ചേച്ചിയുടെ ശരിക്കുള്ള വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ പാറുവിനെ കാണാനാണെന്ന് പോണത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഇതിൻ്റെ അൺബോക്സിങ്, അതായത് ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ സൗണ്ട് കാണുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അതായത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ട്രാഫിക്കായിട്ട് വണ്ടിയൊക്കെ പോണ ഏരിയയിൽ നിന്ന് ഒന്ന് വ്ലോഗ് ചെയ്യും. സൗണ്ട് ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ വണ്ടിയും അതായത് നല്ല കുറേ സൗണ്ടൊക്കെ ഉള്ള ഏരിയയിൽ ഇപ്പം എങ്ങനെയായിരിക്കും, അതായത് സൗണ്ടൊക്കെ ഇത് എന്താ ഇപ്പം എന്താ പറയുക സൗണ്ട്, അതായത് ഇപ്പോൾ കരകരാന്നുള്ള കുറച്ച് ചെറിയൊരു സൗണ്ടൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നോക്കണം നമുക്ക്. ഇതെങ്ങനെയെന്ന് അറിയില്ല, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇതിൻ്റെ സൗണ്ട് നല്ലതാണോ ചീറ്റാണെന്നൊക്കെ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നത് ഇത് നല്ല അടിപൊളി മൈക്കാണെന്നാണ്. ഞാൻ ഇതിൻ്റെ യൂട്യൂബിൽ കുറച്ച് അൺബോക്സ് റിവ്യൂ കണ്ടിട്ടാണ് മേടിച്ചത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്കും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിക്കുക. ഇതിന് വില എന്നാണ് 258 രൂപയാണ് ഉള്ളത്, അത് 217 ബാക്കി ഡെലിവറി ചാർജ് കൂടെ ഉള്ളത്. അപ്പം മീസൈർ കോളർ മൈക്ക് അങ്ങനെ എന്തൊക്കെയാണ് എൻ്റെ പേര്. അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ 3 മീറ്റർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മീറ്റർ ഉണ്ടാവും എനിക്കറിയില്ല, ഇത് 1.5 മീറ്റർ എങ്ങാണ്ട് 1.5-2 മീറ്റർ എങ്ങാണ്ടൊക്കെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നാം. കാരണം ആണ് 1 മീറ്റർ ഉണ്ട്, 3 മീറ്റർ ഉണ്ടാവും, ഞാൻ അളക്കാൻ നോക്കുന്നില്ല. അപ്പം ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി നിന്നാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഗൈസ് ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്, സൗണ്ട് ക്ലിയർ ആണോ എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. ഇപ്പം ഞാൻ മറ്റേ പ്രളയ ഷൂട്ട് ചെയ്ത ഏരിയയാണ് നിൽക്കുന്നത്. ഈ റോഡ് പ്രളയ ഷൂട്ട് ചെയ്ത ഏരിയ ആണെന്നാണ് അറിയപ്പെടുന്നത് എൻ്റെ വീഡിയോയിൽ, നമ്മുടെ വീഡിയോയിൽ. ഇപ്പോൾ മാസ്ക് വെച്ചിട്ട് സൗണ്ട് എങ്ങനെയെന്ന് അറിയാൻ പാടില്ല. ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താണ്, സൗണ്ട് കിട്ടിയില്ലെങ്കിലും എന്തെന്ന് അറിയാൻ പാടില്ല. അപ്പം ഇവിടെ വണ്ടിയും കാണുന്നൊന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു നല്ല വണ്ടിയൊക്കെ ഉണ്ടാവും എന്ന്. കാരണം നോയിസിൻ്റെ വരെ അതൊക്കെ നമുക്കിനി വഴിയുള്ള വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ആഴ്ചയിലെ വീട്ടിലോട്ട് പോകാം, അധികം ലാഗ് അടിപ്പിക്കണില്ല. ഇതിപ്പോൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പാറക്കുട്ടി കണ്ടതേ, ഇവിടെ കണ്ട ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ, തൊട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ അതേ പാറക്കുട്ടി അമ്മ ഒരു മിഠായി വേണമെന്നുണ്ടെന്നാ പറഞ്ഞ മിഠായി, ഒരു ആയി പറഞ്ഞൊരു ആയി പറഞ്ഞു ആയി പറ മിഠായി കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട. മിഠായി ബാക്കി ഇതൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഗൈസ് അപ്പോൾ നമുക്ക് ആദ്യ ചേച്ചി കേക്കൊക്കെ തന്നിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഈ കേക്കിൻ്റെ ഒരു ആൽമണ്ട് ട്രഫേറ്റ് കേക്ക്, അങ്ങനെ എന്തൊക്കെയാണ് കേക്കിൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഗൈസ് അപ്പോൾ നിങ്ങളുടെ ന്യൂറൊക്കെ അടിപൊളിയാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഞാൻ ന്യൂർ വലിയ ആഘോഷിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ കേക്ക് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയാം. ഗൈസ് കേക്കല്ലോ പൊളി സാധനമുണ്ട്, ഗൈസ് അല്ല അടിപൊളി കേക്കാണ്. വേറെ കുറച്ചൊക്കെ അടിപൊളി പറഞ്ഞപ്പോൾ കേക്കല്ല അടിപൊളി ജ്യൂസി പോലെ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഗൈസ് അപ്പോൾ നിങ്ങൾ ഇത്ര മുമ്പ് പാറുവിനൊക്കെ ഞാൻ കാണിച്ചല്ലേ വീഡിയോയിൽ. അപ്പം അതിലൊക്കെ ഞാൻ മൈക്ക് വെക്കണ്ടെന്ന് സംസാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഈ മൈക്കൊക്കെ ഇത്തിരി പണിയാണ്. കാരണം ഈ ഗൈസ് ഞാൻ മൈക്കിൻ്റെ ഇപ്പോൾ ഒരു റിവ്യൂലാണ് ചെയ്യണം. അപ്പം ഈ മൈക്കിൻ്റെ ക്ലിപ്പ് നിങ്ങൾക്ക് കാണാമല്ലോ, അത് ഇത് ക്ലിയറായിട്ട് കാണില്ല, ഇതിങ്ങനെ കാണിക്കാം. ഈ ക്ലിപ്പ് കണ്ടോ ഗൈസ്, അപ്പോൾ ഈ ക്ലിപ്പ് ഇത്ര ലേശ ടൈറ്റാണ് കണ്ടത്. ഇത് ഇത്തിരി കണ്ടത് ഭയങ്കര ചില ഞാൻ യൂട്യൂബിൽ റിവ്യൂ കണ്ടപ്പോൾ അവരിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് അടച്ചോത്തുള്ളൂ. ഇത് ഭയങ്കര ഇത് ഒരു പ്രാവശ്യം താഴെ പിടിച്ച് സ്പോഞ്ച് ആയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഇത്തിരി ടൈറ്റാണ് സംഭവം, അത് ഇത്ര വെക്കാനിട്ട് ഡേഞ്ചറാണ്. പിന്നെ ബനിയത്തിലാണ് വെക്കാൻ പാട്, ഷർട്ടിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ബനിയത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് കൂടി ഇങ്ങനെ വയറിങ്ങനെ വരും. അപ്പോൾ ഇത് ഞാനിപ്പോൾ മൈക്ക് ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് മൈക്കൊക്കെ ഇനി വ്ളോഗ് ചെയ്യാം. ഗൈസ് ഇപ്പോൾ ഞാൻ സംസാരിക്കണത് മൈക്കിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കൊട്ടിയൊക്കെ നോക്കാം, ഇങ്ങനെ സൗണ്ടൊക്കെ എങ്ങനെ അറിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ മൈക്കിലാണ് സംസാരിക്കുന്നത്, ഊതുമ്പോൾ എല്ലാം കേൾക്കണ്ട. അപ്പോൾ പാറോടെ ഭയങ്കര കരച്ചിലാണ്. അപ്പം മൈക്കിൻ്റെ അത് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം അടുത്ത് വെച്ച് സംസാരിച്ചിട്ട് അടിപൊളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഗൈസ് ഇപ്പോൾ സമയം 2 മണിക്കൂർ
കഴിഞ്ഞു അപ്പൊ പോവാറായി സന്ധ്യയൊക്കെ അപ്പം രാത്രി അവർ എപ്പോഴും നേരെ വീട്ടിലോട്ട് പോകണം അപ്പം ഔട്ടർ അവിടെ നിന്ന് എടുത്തിട്ട് വന്നേ അപ്പൊ നിങ്ങൾ നേരെ ഔട്ടർ കണ്ടിട്ടു അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഗൈസ് അപ്പൊ ഞാൻ പോണേന് മുമ്പാണ് ഔട്ടർ എടുക്കണത് അപ്പൊ ഞാൻ വീഡിയോ അടക്കം ജസ്റ്റ് ചെക്ക് ചെയ്തായിരുന്നു അപ്പം പ്രശ്നം എന്താ വെച്ചാൽ സൗണ്ട് കുഴപ്പമില്ല അതായത് എന്താ പറയാ സാധാരണ ഈ ഹെഡ്സെറ്റ് ഒക്കെ വെക്കുമ്പോഴാണ് ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ ഹെഡ്സെറ്റ് ഒക്കെ ചുമ്മാ ഒന്ന് നോക്കിയതാണ് അപ്പം സൗണ്ട് പഴയതിനെക്കാട്ടും കുറച്ചുകൂടി ഒരു ഇത്തിരി ഹൈ ലെവൽ അതായത് ബാസ് കൂടിയിട്ടില്ല ആ ഒരു പിച്ച് എന്താ പറയുക സൗണ്ടിൻ്റെ ലെവൽ ഇത്തിരി കൂടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ വാട്സപ്പ് കോളും വാട്സപ്പിൽ ഇപ്പം നമ്മൾ ഓഡിയോ കേൾക്കില്ല അതായത് വോയിസ് റെക്കോർഡ് വോയിസ് ഓവർ ചെയ്യണം ചെയ്യുമ്പോഴൊക്കെ എല്ലാം പൊളിയാണിത് അപ്പം ഞാൻ ചെയ്ത് നോക്കി വാട്സപ്പിൽ ഒരൊക്കെ ഓഡിയോ ചോദിച്ചു നോക്കി അതെല്ലാം ബാസോടെ എല്ലാം സെറ്റാണ് അപ്പം ഹെഡ്സെറ്റ് ആകുമ്പോൾ കരകരാന്നുള്ള സൗണ്ടൊക്കെ ഉണ്ടാവില്ല അപ്പം എടാ വീഡിയോ ഇവിടെ ചെയ്യണം ഇത് പാച്ചുവാണ് കുട്ടുവും പടിയനും ഇവിടെ ഇല്ല അവൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ടില്ല അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഉണ്ട് അപ്പം എടാ വീഡിയോ ഇവിടെ ചെയ്യണം അപ്പം എന്താണ് അവമാനം ഇല്ലാത്തോണ്ട് ഇത്തിരി ഓളൊക്കെ ഇത്തിരി കുറവായിരിക്കും ഇവൻ വല്ലപ്പോഴൊക്കെ വീഡിയോയിൽ വരാറുള്ളൂ ഒരു പ്രാവശ്യം ഔട്ട് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേ കൂടെ ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ കാര്യം ഓം ശാന്തി.